ഐഡിയാസ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന സംഗതി എന്ന് പറയുന്നത് മദർ ഇൻ ലോസ് ടങ്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. നമുക്ക് മദർ ഇൻ ലോസ് ടങ്ക് എന്ന് പറയുമ്പോൾ ആകെപ്പാടെ നമുക്ക് ചിരി വരും, കാരണം അമ്മായിയമ്മയുടെ നാക്ക് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ശരിക്കും പറഞ്ഞാൽ അത് സ്നേക് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ രാത്രിയിൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ട് നമ്മുടെ ബെഡ്റൂം പ്ലാന്റായിട്ട് ലോകത്തെല്ലായിടത്തും നല്ലവണ്ണം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ബെഡ്റൂം പ്ലാന്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ചെടിയാണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നടുക്ക് പച്ചയുള്ളതും സൈഡിൽ മഞ്ഞ ഒരു സ്ട്രിപ്പ് ഉള്ളതുമായിട്ട് നല്ല രസമുള്ള വളരെ ഭംഗിയുള്ള ഇലകളാണ്. ഇത് ഞാൻ ഒരു ചെടിയിൽ നിന്നും മുറിച്ചെടുത്ത കുറച്ച് ഇലകളാണ്. അത് ഷാർപ്പായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ ഒരു ഗ്ലാസ്സിൽ ഒരു വെള്ളത്തിലിട്ട് വെച്ചാലും ഇതിന് വേര് വരും. ഇതെങ്ങനെ ഒരു ചെടിയിൽ ഒരു ചട്ടിയിൽ അറേഞ്ച് ചെയ്ത് മനോഹരമായ രീതിയിൽ നമ്മുടെ അകത്തളങ്ങളിൽ വയ്ക്കാം അല്ലെങ്കിൽ ബെഡ്റൂമിൽ വയ്ക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ട നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വേണ്ടത് ഒയാസിസ്. നിങ്ങൾക്ക് ഒയാസിസ് എന്ന് പറയുന്ന സംഗതി അറിയാമായിരിക്കും. നമ്മൾ ഫ്ലവർ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ് ഇത്. ഫ്ലവർ ഷോപ്പുകളിലൊക്കെ കിട്ടും ഇത്. ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ 20 രൂപയൊക്കെയാണ് ഇതിൻ്റെ വില. രണ്ട് ഒയാസിസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ചരലെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്ലാന്റിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത ഈ സംഗതി, പിന്നെ ഈ ഒരു പ്ലാന്റും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും വെള്ളത്തിൽ വെച്ചാലും ഈ ഒയാസിസിൽ കുത്തി വെച്ചാലും വേര് വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വേര് വരുന്ന ഏത് ടൈപ്പിലുള്ള ചെടികളും നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മണിപ്ലാന്റൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു കമ്പും കൊണ്ടൊരു ഹോൾ ഇട്ടിട്ട് മണിപ്ലാന്റിൻ്റെ തണ്ട് അതിൻ്റെ ഉള്ളിൽ കുത്തിവെച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ, ഒരു പോട്ടിനകത്ത് വെച്ചിട്ട് ഒരു വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും അതിന് ഒരു വേര് വന്ന് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ പുറത്തിങ്ങനെ പടർന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പോട്ടിൻ്റെ ഉള്ളിൽ ഈ ഒയാസിസ് ഇറക്കി വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒയാസിസിൽ നമുക്ക് ഒരു അടയാളം ഇടണം, അതായത് പോട്ടിൻ്റെ വലിപ്പത്തിൻ്റെ അനുസരിച്ചുള്ള ഒരു അടയാളം. അപ്പം ഇതുകൊണ്ട് ഒരു റൗണ്ട് ഉള്ള അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു അളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അളവിന് പുറത്തുള്ള ഭംഗി ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം.
ഉണ്ടാകുന്നതും ഏറ്റവും കൂടുതൽ നമുക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നതുമായ പല ടൈപ്പിലുള്ള ചെടികളുണ്ട്. അധികം ലൈറ്റ് വേണ്ടാത്ത ടൈപ്പിലുള്ള ചെടികൾ, എന്നാൽ പോലും ഇൻഡോർ വയ്ക്കുന്ന ചെടികൾ നമ്മളിടയ്ക്ക് ഒന്ന് വെളിയിലേക്ക് ഇറക്കി വെച്ച് അതിന് വെട്ടമൊക്കെ ഒന്ന് കാണിക്കുന്ന, സൺലൈറ്റ് കാണിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് വീടിനുള്ളിലിരിക്കുന്ന ഒരു ചെടി എടുത്തിട്ട് വെളിയിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലേക്ക് ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോകരുത്. കാരണം അത് നമുക്ക് ഒത്തിരി പ്രശ്നം, പെട്ടെന്ന് അത്രയും വെയിലടിക്കുമ്പോൾ അതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ ചട്ടിക്ക് ഉള്ളിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക, ഏകദേശം 1 ഇഞ്ച് താഴത്തേക്ക് പ്രസ് ചെയ്ത്, ഏകദേശം 1 ഇഞ്ച് താഴത്തേക്ക് പ്രസ് ചെയ്ത് വയ്ക്കുക. ഇനിയും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ചെടികൾ, ചെടികളുടെ ഇലകൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഞാൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ ക്രിയേറ്റിവിറ്റി വരുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഞാൻ അത് സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മുറിക്കുക, ഇല മുറിക്കുമ്പോൾ ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്ത്, എങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കി വരികയാണ്. കണ്ട, എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഞാനിത് സെറ്റ് ചെയ്യാം. സെൻറ്ററിൽ ഇത് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ കുറച്ച് പെബിൾസ് ഇട്ട് കൊടുക്കാം. ശരിയാണ്, നിങ്ങൾക്ക് കളറുള്ള കല്ലുകൾ ഇട്ട് കൊടുക്കാം. കളറുള്ള കല്ലുകൾ കുറച്ച് എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് ഞാനിത് ആദ്യം ഒരു കുറച്ച് ചരലിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കളറുള്ള കല്ല് ഇട്ട് കൊടുത്ത് അതിനെ മനോഹരമാക്കാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള കണ്ടെയ്നറിൽ ഞാനിത് ചെയ്തേക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വേറൊരു, അതായത് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ അത് ക്ലോസപ്പ് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കിയാൽ എൻ്റെ ഭിത്തിയുടെ അടുത്ത് വളരെ ഭംഗിയായിട്ട് വേറൊരു ആ ഒരു സെറ്റപ്പ് ഞാൻ ഗ്ലാസ് ടാങ്കിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏത് കണ്ടെയ്നറിനുള്ളിലും, ഏത് ടൈപ്പിലുള്ള കണ്ടെയ്നറിനുള്ളിലും നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാതെ വെക്കാൻ പറ്റും. ഇതിൻ്റെ വേര് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1.5 ലിറ്ററിൻ്റെ ഒരു കുപ്പിയിലെ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അത് പതുക്കെ ഇത് ഉള്ളിലേക്ക് ഇറങ്ങും. നമുക്കിത് ഡ്രൈ ആവുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ആ ഒരു സംഗതി കംപ്ലീറ്റ് ആക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള എല്ലാ പ്ലാന്റുകളും, അതായത് വെള്ളത്തിൽ വെച്ചാൽ വേര് വരുന്ന ക്രോട്ടൺസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമുക്കിങ്ങനെ വെക്കാൻ പറ്റും. ക്രോട്ടൺസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ
നമുക്കിങ്ങനെ വാടാതെ വേര് വരുത്തി നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഇത് നിങ്ങൾക്ക് ഈ ഒരു സംഗതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി ഞാൻ ആ ഗ്ലാസിൻ്റെ അവിടെ വെച്ചിരിക്കുന്നത് ഇച്ചിരി ക്ലോസപ്പ് ആയിട്ട് കാണിച്ചുതരാം. ഇത് ഗ്ലാസ് ടാങ്ക് നമ്മുടെ ഭിത്തിയുടെ അടുത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഒരു 4 ഇഞ്ച് ഒരു തള്ളുണ്ടായിരുന്നു. ആ തള്ളിൻ്റെ അവിടെ ഒരു 5 ഇഞ്ചുള്ള ഗ്ലാസ് വാങ്ങിച്ചിട്ട് ഒരു ഗ്ലാസ് ടാങ്ക് നമ്മൾ തന്നെ ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഗ്ലാസ് കടയിൽ അക്വേറിയം കടയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് അളവിനുള്ള ഒരു ഗ്ലാസ് പീസുകൾ ഇങ്ങനെ ഒട്ടിച്ചു തരും. അങ്ങനെ നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ ഇങ്ങനെയും ഒരു സംവിധാനം ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മുടെ കണ്ടെയ്നേഴ്സ് പല ടൈപ്പിലുള്ള കണ്ടെയ്നേഴ്സിനകത്തും ഇങ്ങനെ ഒയാസിസ് വെച്ചിട്ട് ചെടികൾ വെച്ച് ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 മാസത്തോളം ആയ ഒരു സംവിധാനമാണ്. അത് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതുവരെ ഒരു വാട്ടമൊന്നുമില്ല, അതിന് വേരുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് രീതിയിൽ നിങ്ങൾക്ക് ഒരു സംഗതി വളരെ എളുപ്പത്തിൽ നമ്മുടെ ഇൻഡോറിനെ അലങ്കരിക്കാൻ ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നതിന് വരെ എല്ലാവർക്കും ഒരു നല്ല ആശംസകൾ നേരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനോട് അടുത്ത് തന്നെയുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. ക്രിയേറ്റീവായിട്ടുള്ള പ്ലാന്റ് അറേഞ്ച്മെൻറ്റ്സ് അതുപോലെ എല്ലാ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പം വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ.